ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാനിതാ വന്നത് നൂഡിൽസ് കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ ഈ നൂഡിൽസ് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 വലിയ ക്യാരറ്റ്, ചെറിയൊരു കൈ തക്കാളി, 2 മുട്ട, പിന്നെ ഒരു ക്യാപ്സിക്കോ, പിന്നെ അതാ കണ്ടില്ലേ ഇതുപോലെ ഒരു പാക്കറ്റ് നൂഡിൽസ് ആട്ട് എടുത്തത്. വെറും 5 മിനിറ്റിനോട് മാത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, പനിയായതുകൊണ്ട് വോയിസിൽ ചെറുതായിട്ട് മാറ്റമുണ്ട്. അപ്പോൾ വോയിസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ. ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല കേട്ടോ, കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയ വലിയൊരു സവാള ഇതുപോലെ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്യട്ട്, അതാണ് വേണ്ടത്. ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു ഫാൻ അടുപ്പത്ത് വെച്ച് എനിക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിന്. ഒരു 2-3 വെളുത്തുള്ളി ഉണ്ടല്ലോ, ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനിതാ ഈ ഒരു സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഒന്നങ്ങോട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ഞാൻ ഒരു ക്യാരറ്റും ക്യാപ്സിക്കും ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോളാണ് കാണാനൊക്കെ നല്ല മൊഞ്ചും, പിന്നെ അതെല്ലാം കഴിക്കാനൊക്കെ ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഈ സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്, കാരണം നൂഡിൽസിൻ്റെ ആ മസാലയിൽ ഉപ്പുണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതിയേ. പിന്നെ കണ്ടില്ല ക്യാപ്സിക്കോ ഇതുപോലെ കട്ട് ചെയ്യണേ. അപ്പോഴാണ് കാണാനൊക്കെ നല്ല രസമാണ്. കുറച്ച് കരിയേപ്പിൻ്റെയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതെല്ലാം നിങ്ങളെ കയ്യിൽ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതും ഒന്നങ്ങോട്ട് കുക്കറിലിട്ട് വെള്ളത്തിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ട് അതും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ എന്താ നമ്മളെ മുട്ട ഒഴിച്ച് കൊടുക്കണം ഈ ഒരു സമയത്താണ് കേട്ടോ. ഈ ഒരു മസാലകളൊക്കെ ഈ ഒരു അരവൊക്കെ ഇങ്ങോട്ട് ആക്കിയിട്ട് പെട്ടെന്നൊക്കെ നമ്മളോട് ഇളക്കരുത് കേട്ടോ. ഒരു 3 മിനിറ്റോളം ഈ ഒരു ചൂടിൽ കിടന്നിട്ട് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുക. ചെറുതായിട്ട് ഇങ്ങനെ ഓംലേറ്റിൻ്റെ അതേപോലെ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് അവരെ മുട്ടൻ്റെ ടേസ്റ്റും കൂടി നമുക്ക് ഈ ഒരു മസാലയിൽ കിട്ടുക. അപ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണേ ഈ ഒരു സമയത്ത്. ഇതുപോലെ കണ്ടില്ലേ അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടിയാണ്. അപ്പോൾ കണ്ടോ ഇതിപ്പോൾ മസാലകളൊക്കെ കൂട്ടി. പിന്നെ അതാ ഞാൻ നേരത്തെ മാറ്റി വെച്ച തക്കാളിയും കൂടി ഇതിലേക്കിട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരെ ഇളക്കിയതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ടോ, ഒരു 1/4 ടീസ്പൂൺ മതി. കുറച്ച് ഗരം മസാലപ്പൊടി, ഗരം മസാലപ്പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ കുറച്ച് കോഴി മസാല ഇട്ട് കൊടുത്താലും മതിയേ. ഒരു 1/2 സ്പൂണിൻ്റെ കീപ്പിട്ടായിട്ട് മതി കേട്ടോ. ഇത്രയും മസാല നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നൂഡിൽസിലുണ്ടാകുന്ന മസാല ഉണ്ടല്ലോ അത് മാത്രം മതി. അങ്ങനെ 2-3 മിനിറ്റ് നേരെ ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. വെള്ളം ഒരുപാട് അങ്ങോട്ട് വേണ്ട കേട്ടോ. ഈ ഒരു മസാലയ്ക്ക് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഈ ഒരു വെള്ളം മതിയേ. കണ്ടില്ലേ ഇതുപോലെ. ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോക്കെ ശ്രദ്ധിക്കുക, ഉപ്പ് ഏറുണ്ടോ നോക്കണം കേട്ടോ. കാരണം ഈ ഒരു മസാലയും ഈ ഒരു നൂഡിൽസിൻ്റെ മസാലയിൽ ഉപ്പ് വരാണ്ടല്ലോ. അപ്പം പിന്നെ ഇതാ നല്ല തിളച്ചതിന് ശേഷം ഈ നൂഡിൽസിൻ്റെ പാക്കറ്റിൻ്റെ ഉള്ളിൽ 2 ഭാഗമായിട്ടാണ് കേട്ടോ. അതോട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി നമ്മളിതിലേക്ക് മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം 2 സ്പൂണിൻ്റെ അടുത്ത് മസാല ഉണ്ട് ഈ ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഇതാ പതുക്കെ പതുക്കെ നമ്മൾ ഇളക്കി കൊടുക്കണം ഈ ഒരു നൂഡിൽസിൻ്റെ ഈ ഒരു പിന്നെ മുറിഞ്ഞു പോവാത്ത രീതിയിൽ കണ്ടില്ലേ പതുക്കെ ഈ ഇങ്ങനെ ഇളക്കി തന്നെ കൊടുക്കണം കേട്ടോ. നമുക്ക് ആ ഒരു നൂല് പോലെ നമുക്ക് കിട്ടും, കണ്ടില്ലേ ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടുക. ഈ ഒരു വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഞാനിതാ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കരിയേപ്പിൻ്റെ ഇല ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. അങ്ങനെ തന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് എരിവൊക്കെ പോരായുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പം മക്കൾക്കൊന്നും വല്ലാതെ എരിവ് പറ്റൂലല്ലോ. അപ്പം ഞാൻ വല്ലാതെ എരിവ് ഇട്ട് കൊടുത്തിട്ടില്ലേ. പിന്നെ നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഒരു വട്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മക്കൾ മാത്രമല്ല വലിയവർ വരെ കഴിച്ചു പോകും, അത്രക്കും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതാ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ഒരു നൂഡിൽസ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയില്ല അതിൻ്റെ ടേസ്റ്റ്. കണ്ട ഈ ഒരു നൂല് പോലെ തന്നെ നമുക്ക് കിട്ടീന്. ഇതുപോലെ ഞാനൊരു പാത്രത്തേക്ക് ആക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ. വെറും 5-6 മിനിറ്റിനുള്ളിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. കുട്ടികളൊക്കെ ഒരു ഫേവറേറ്റ് ആണല്ലോ നൂഡിൽസ്. അത് നല്ലൊരു പച്ചക്കറി, നമ്മളെ കയ്യിൽ എന്തെല്ലാം പച്ചക്കറി ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അപ്പം എൻ്റെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ്.
കണ്ടോ, ഇതുപോലെ അങ്ങോട്ട് ഒരു പാത്രത്തിൽ ആക്കി ചൂടാറിയതിന് ശേഷം ഞാനിതേക്ക് കുറച്ച് ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ, വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടി കേട്ടോ, വിചാരിച്ചിട്ട് കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ കറിവേപ്പിലൊക്കെ ഇടയിലിട്ട് കൊടുത്തതാണ്. അപ്പോൾ കണ്ടില്ല കൂട്ടുകാരെ, എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ടുള്ള വിജയം. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരോട് ഒരുപാട് നന്ദിയുണ്ട്. ഇൻഷാല്ലാ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരാൻ പറ്റുന്ന എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.